മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്കിത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടുന്നത്. പിന്നെ ഞാനൊരു ലാലേട്ട ഫാനാണ്. ലാലിൻ്റെ എല്ലാ മൂവിയും ഞാൻ കാണാറുണ്ട്. എല്ലാ മൂവിയും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ലാലേട്ടനെ വെച്ച് തന്നെ ഇത് എങ്ങനെയെങ്കിലും നേടണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ലാലേട്ടൻ കാണും, ലാലേട്ടനെ കണ്ട ഉടനെ എന്നില്ല, വിളിക്കുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ പേര് സജിത്ത്. ഞാൻ തിരുവനന്തപുരത്തെ പറണ്ടോട്ടാണ് താമസം. ഇതാണ് ഞാൻ ചെയ്ത വർക്ക്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടാൻ കാരണമായൊരു വർക്കാണിത്. ഞാനിതൊരു 6.5 മണിക്കൂർ കൊണ്ടാണ് ഇത് പെയിൻറ്റ് ചെയ്ത് തീർത്തത്. ഇത് ചെയ്യാൻ ഞാൻ ഇതിൽ വരച്ച് ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാഴ്ച കൂടുതൽ എടുത്തു. അതിന് ശേഷമാണ് ഞാനിത് പെയിൻറ്റ് ചെയ്ത് തീർക്കുന്നത്. 6.5 മണിക്കൂർ എടുത്തു. ഞാൻ ഇതിന് മുമ്പേ 2 തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 തവണയും അത് പരാജയപ്പെട്ടുപോയി. എനിക്കത് എങ്ങനെ ചെയ്യണമെന്നറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ചെയ്തു നോക്കി. അപ്പോൾ 2 തവണയും പരാജയപ്പെട്ട് അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് നേടിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഒന്നുകൂടെ ചെയ്തതാണ്. 3-ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്കിത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടുന്നത്. ഞാൻ ലാലേട്ടൻ്റെ ഫോട്ടോ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ വലിയവർക്ക് വരെ അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലാലേട്ടനെ തന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. ലാലിൻ്റെ എല്ലാ മൂവിയും ഞാൻ കാണാറുണ്ട്. എല്ലാ മൂവിയും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ലാലേട്ടനെ വെച്ച് തന്നെ ഇത് എങ്ങനെയെങ്കിലും നേടണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. ഇതിനകത്ത് 95 മൂവി ക്യാരക്ടർ ഫോട്ടോസ് ഉണ്ട്. അത് വെച്ചാണ് ലാലേട്ടൻ്റെ തന്നെ ഒരു ഫോട്ടോ വരച്ചത്. ഇത് ഞാൻ ഒരാഴ്ച സമയം കൊണ്ട് കിട്ടുന്ന സമയം ഞാൻ ഇതിനു വേണ്ടി മാറ്റിവെച്ച് വരച്ചിട്ടാണ്. ഒരു ഒഴിവ് സമയം നോക്കി ഞാൻ അതിനു വേണ്ടി തിരഞ്ഞെടുത്ത 6.5 മണിക്കൂർ കൊണ്ട് ഇത് പെയിൻറ്റ് ചെയ്ത് കിട്ടിയത്. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ കുഞ്ഞുനാൾ മുതലേ വരയ്ക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ കുറച്ച് കുടുംബക്കാർക്ക് മാത്രമേ ഞാൻ വരയ്ക്കുമെന്ന് അറിയാവുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു 4 പേരോട് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. എന്നോടൊപ്പം തന്നെ അതിനുവേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇത്രയും അറിയും ശശി തരൂർ ടിറ്റി എന്നൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഒരുപാട് പേര് വിളിച്ചിരുന്നു, നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞുനാളിലെ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത വർക്കാണിത്. എന്നെ ലാലേട്ടൻ്റെ ഫാൻസുകാർ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഇത് കാണും, ലാലേട്ടൻ വിളിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയുണ്ട്. ലാലേട്ടൻ കാണും, ലാലേട്ടൻ കണ്ട ഉടനെ എന്നില്ല, വിളിക്കുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ വിദ്യയിലൊരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിലാണ് ഞാൻ ചിത്രരചനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതിൽ കിട്ടിയൊരു സമയത്തിലാണ് ഞാനിതും ചെയ്തു വെച്ചത്. ഞാൻ കൂടുതലും ചെയ്യാറ് പെൻസിൽ ആർട്ടാണ്. പെൻസിലിൽ ഞാൻ ഒരുപാട് ഫോട്ടോസ് ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഞാനിത് പഠിച്ചിട്ടില്ല. ഞാനിത് കുഞ്ഞുനാൾ മുതലേ വരച്ച് വരച്ച് പഠിച്ചതാണ്. ഞാൻ കുറേ ഫോട്ടോസ് ഇതുപോലെ ഞാൻ വരച്ചിട്ടുണ്ട്.